അപ്പോൾ എനിക്ക് പാസ്പോർട്ടിലാണ് വിസ അടിച്ചേക്കണത്, സ്റ്റാമ്പ് വിസയാണ്. പക്ഷെ എൻ്റെ മോനെ അത് വൻ നഷ്ടമായി പോട്ടോ, അത് ഭീകര നഷ്ടമായിപ്പോയി. ഇങ്ങനെ പോകുന്നതിൻ്റെ ലാഭം മൊത്തം അങ്ങനെ പോയി. ചെക്ക് ഇൻ കൗണ്ടറിൽ വന്നിട്ട് നമ്മുടെ ബാഗ് ഡ്രോപ്പ് ചെയ്തു, പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, മാനുവലി ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ട് സീൽ അടിച്ചിട്ടാണ് പുറത്തൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ പാസ്പോർട്ടിൽ ഈ പേജ് പോകുന്നത് ഒഴിവാക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ പോകുന്ന പോലെയൊക്കെ പോട്ടെ. എല്ലാവർക്കും നമസ്കാരം, പുതിയ യാത്രയിലേക്ക് സ്വാഗതം, പുതിയ ട്രാവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിലാണ്. നമ്മളെങ്ങോട്ടാണ് പോകണമെന്ന് അറിയാലോ? ചൈന. നമ്മൾ ആദ്യമായിട്ടാണ് ചൈനയിൽ പോകുന്നത്. നമ്മുടെ ഒരു അയൽ രാജ്യമാണെങ്കിലും ഇപ്പോഴാണ് ചൈനയിൽ പോകാൻ സാധിച്ചത്. അപ്പോൾ ചൈനയിലെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്, അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഈ ബാങ്കോക്കിൽ നിന്ന് ചൈനയിലോട്ട് പോകുന്ന കാഴ്ചയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ, വിസ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വഴിയെ പറയാം. അപ്പോൾ സുവർണഭൂമി എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടാ. ഇവിടെ രണ്ട് എയർപോർട്ടുണ്ട്, ഒന്ന് ഡോൺമിയുങ് എയർപോർട്ട്, പക്ഷേ ഈ സുവർണഭൂമി എയർപോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട്. ഇത് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാണ്. ഡോൺമിയുങ് എന്ന് പറയുന്നത് പഴയ എയർപോർട്ടാണ്. നമ്മളെ കൊച്ചിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് എയർ ഏഷ്യയുടെയൊക്കെ വരുന്നത് ഡോൺമിയുങ് എയർപോർട്ടിലോട്ടാണ്. ഇത് BKK എന്ന് പറയുന്ന അയാട്ടക്കോടുള്ള സുവർണഭൂമി എയർപോർട്ട്. അപ്പോൾ നമ്മൾ തായ് എയർവേസിലാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. അതെ, അതിൻ്റെ കൗണ്ടർ കാണാം H. അയ്യോ, ഇത് കിടിലൻ എയർപോർട്ടാണല്ലോ, ഭയങ്കര വലിപ്പം. അപ്പോൾ നമ്മുടെ ചൈനീസ് വിസ അടിച്ചേക്കണത് ഇതേ പാസ്പോർട്ടിൽ തന്നെ ഉണ്ടോ? അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ വന്നിട്ട് നമ്മുടെ ബാഗ് ഡ്രോപ്പ് ചെയ്തു, പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നു, എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലായിരുന്നു. കാരണം ഞാനൊരു രണ്ടാഴ്ച കൂടുതൽ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു ഡേറ്റ് ഞാൻ എങ്ങനെ എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു കൗണ്ടറിൽ വന്നപ്പോൾ പറഞ്ഞ് നിർബന്ധമായിട്ടും റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാറി നിന്നിട്ട് നൈസായിട്ടൊരു തൽക്കാലത്തേക്കൊരു റിട്ടേൺ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു, ഷാങ്ഹായ് ടു ഹോങ്കോങ് എടുത്തിയാൻ. അത് ജസ്റ്റ് 5000 രൂപയുള്ളൂ. ക്യാൻസൽ ചെയ്തവർ 2000 രൂപ പോകും എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ എടുത്തു. എന്നിട്ട് അത് കാണിച്ചു, അങ്ങനെ അവസാനം നമുക്ക് ബോർഡിംഗ് പാസ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്ക്, അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഇവർ വിസ ചെക്ക് ചെയ്തു, പിന്നെ റിട്ടേൺ ടിക്കറ്റ്. ഈ രണ്ട് സാധനവും നിർബന്ധമാണ്, വിസ പിന്നെ എന്തായാലും വേണമല്ല. അവർ റിട്ടേൺ ടിക്കറ്റ് മസ്റ്റാണ് കേട്ടോ, ഏത് രാജ്യത്തുമായാലും. ഞാനെന്ന് വിചാരിച്ചു അത് പറഞ്ഞ് നിൽക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ കാര്യമുണ്ടായില്ല. ഇവിടെ വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട്, അതാണ് സെക്യൂരിറ്റി ചെക്ക്. ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ മുകളിലോട്ട് പോകണം. ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം എടുത്ത് പുറത്ത് ഇടണ്ട, അതായത് ചാർജറും വള്ളിയും ഒന്നും വേണ്ട, ആകെ ലാപ്ടോപ്പ് മാത്രമേ ഇറക്കി വെക്കാൻ അവർ പറഞ്ഞുള്ളൂ. ബാക്കി ബാഗ് അങ്ങ് വെച്ചങ്ങ് കൊടുത്ത് വിട്ടാൽ മതി, അടിപൊളി പരിപാടിയാണ്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും ബാഗിൻ്റെ ഉള്ളിലിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. സെപ്പറേറ്റ് പുറത്തുനിന്ന് എടുത്ത് വെക്കണ്ട, ജസ്റ്റ് എല്ലാം കൂടി ബാഗിൻ്റെ ഉള്ളിലിടാം, എന്നിട്ട് സ്കാൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷനും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ പുറകിൽ കാണുന്നത് E-gate ആണ്. നമുക്ക് E-gate ഇല്ല, നമ്മൾ മാനുവലി ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ട് സീൽ അടിച്ചിട്ടാണ് പുറത്തൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ തായ് സിറ്റിസനായിട്ടുള്ള ആൾക്കാർക്ക് E-gate ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ സീൽ എവിടത്തെ എന്നറിയോ, നമ്മുടെ ഇന്ത്യയിലെ സീലായിരിക്കും. ഇന്ത്യയിൽ നിന്ന് കയറുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ സീൽ ഈ പാസ്പോർട്ടിലുള്ളത് ഇന്ത്യയിലെ സീലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതേപോലെ എല്ലാ രാജ്യവും ഡിജിറ്റലാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ വരെ ഡിജിറ്റലാക്കിയിട്ടുണ്ട് ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എല്ലാ സ്ഥലത്തും ഡിജിറ്റലാക്കുകയാണെങ്കിൽ പാസ്പോർട്ടിൽ ഈ പേജ് പോകുന്നത് ഒഴിവാക്കായിരുന്നു. കുറേ പാസ്പോർട്ടായിട്ട് നടക്കാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഒരു പാസ്പോർട്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഡിജിറ്റലാക്കിയുള്ള ഗുണം അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടി മാത്രം കൊടുത്താൽ മതി, വേറെ രാജ്യത്ത് പോകുമ്പോൾ സീലുള്ളതല്ലേ നല്ലത്. അപ്പോൾ അങ്ങനൊരു സൗകര്യമുണ്ട്. നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഈ ഗേറ്റിൻ്റെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇതെന്താ സംഭവം എന്ന് അറിയാമോ, നമ്മുടെ ഹിന്ദു പുരാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ഇവിടെ ചെയ്തേക്കുന്നത്. അതായത് ഇത് ദേവന്മാർ, ഈ സൈഡിലുള്ളത് അസുരന്മാർ. അവർ വാസുകി എന്ന് പറയുന്ന പാമ്പിന് വെച്ചിട്ട് മറ്റേ അമൃത് കടഞ്ഞെടുക്കില്ലേ, ആ ഒരു കാര്യമാണ് ഇവർ ചെയ്തേക്കണേ. ഇത് വിഷ്ണു കേട്ടോ, മഹാവിഷ്ണുവാണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തായ് ഭാഷയിലുണ്ട്, ചൈനീസിലുണ്ട്, പിന്നെ ഇംഗ്ലീഷിലും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ആൾക്കാർ ഇതിനകത്ത് പൈസയൊക്കെ ഇട്ടേക്കണേ, കൊള്ളാം അല്ലേ. നല്ല റിസോർട്ട് ചെയ്തേക്കണല്ലേ, നല്ല കളർഫുള്ളായിട്ട്. അവരൊരു എയർപോർട്ടിൽ നിന്ന് ആലോചിച്ചേക്കി. ശരിക്കും ഈ എയർപോർട്ടിൻ്റെ പേര് സുവർണഭൂമി എന്നാണ്. എനിക്ക് തോന്നുന്നത് സംസ്കൃതം വേടാണ്, സംസ്കൃതം. ഞാൻ 5 വർഷം സംസ്കൃതം പഠിച്ചതാണ്. അപ്പോൾ ഹിന്ദു പുരാണമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഈ എയർപോർട്ട് വരുമ്പോൾ തന്നെ കാണാം. തായ്ലൻഡ് ശരിക്കൊരു ബുദ്ധമത കേന്ദ്രമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബുദ്ധമതമാണ് ഇവിടെ കൂടുതൽ, പക്ഷേ എന്നാലും ഹിന്ദുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ എയർപോർട്ടിൽ വരെ വെച്ചിരിക്കുന്നു. കൊള്ളാം അല്ലേ. നമ്മൾ ചൈനയിലോട്ട് പോകുമ്പോൾ വിസേനെക്കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് പാസ്പോർട്ടിലാണ് വിസ അടിച്ചേക്കണത്, സ്റ്റാമ്പ് വിസയാണ്. ഇതെനിക്ക് ഇവിടെ നിന്ന് തന്ന പേപ്പറാണ്, ഒരു കാര്യമില്ല, എന്തോ ഒരു പരസ്യത്തിൻ്റെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ പാസ്പോർട്ടിൽ ആണ് നമുക്ക് വിസ വരുന്നത്, സ്റ്റാമ്പ് വിസയാണ്.
നിങ്ങൾ മൾട്ടിപ്പിൾ എൻട്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡൽഹി പോയിട്ട് മറ്റേ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ ജസ്റ്റ് 3 മാസത്തെ വാലിഡിറ്റി ഉള്ളത് നമുക്ക് കിട്ടും. ഒരു 10 ദിവസമൊക്കെ എടുക്കുള്ളൂ സ്റ്റാമ്പ് ചെയ്ത് വരാണ്ട്. ഒരു 10 ദിവസം 10 വർക്കിൻ്റെ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. പിന്നെ 1 മാസം നമുക്ക് സ്റ്റേ ചെയ്യാം. ഈ 3 മാസത്തെ വാലിഡിറ്റിയിൽ 1 മാസം നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് വിസ വരുന്നത്. അപ്പോൾ നമുക്ക് വിസ എടുത്ത് തരുന്നത് നമ്മുടെ ട്രാവൽ ടെല്ലർ എന്ന് പറയുന്ന കൊച്ചിയിലെ ന്യൂക്ലിയസ് മാളിലുള്ള ടീമാണ്. എൻ്റെ എല്ലാ വിസകളും അവരാണ് എടുത്ത് തരുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ല അടിപൊളി സർവീസൊക്കെ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നല്ലത് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. അപ്പോൾ എനിക്ക് US വിസ എടുത്തു തന്നത് ഇവർ തന്നെയാണ്. ചൈനീസ് വിസ അവർ തന്നെയാണ് എടുത്തു തന്നത്. അപ്പോൾ വിസയൊക്കെ ആയിട്ട് നമ്മൾ ചൈനയിലിട്ട് പോവാണ്. ചൈന എനിക്ക് വൻമുതിൽ കാണണം. ഇവിടെ വാറ്റ് റീഫണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഓഫീസ് നേരെ അപ്പുറത്താണെന്ന് എഴുതിയിട്ടുണ്ട്. വാറ്റ് റീഫണ്ട് ഫോർ ടൂറിസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. 5 മിനിറ്റ് ഇവിടെ നിന്ന് നടക്കണം. അപ്പോൾ നമ്മുടെ ഗേറ്റ് വരുന്നത് 122 S122 താഴത്തോട്ട് പോകണമെന്ന്. ഏ താഴേട്ട് പോവാം. അപ്പോൾ തായ് എയർവേസ് ആണ് നമ്മുടെ ഫ്ലൈറ്റ്. രാവിലെ 10 മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടാ. 9:20 ബോർഡിങ് ടൈം. അപ്പോൾ നമ്മൾ ഗേറ്റിലോട്ട് നടക്കുകയാണ്. ഇത് 2-ാമത്തെ എസ്കലേറ്റർ ആണ് കേട്ടോ. കുറേ താഴത്തോട്ട് പോകണം. എനിക്ക് തോന്നുന്നു ഇത് ഭൂമിക്കടിയിലാണെന്ന് തോന്നുന്നു. ഇതേ കണ്ട റോഡ് അവിടെ കാണാം. അതിൻ്റെ താഴെയാണ് നമ്മുടെ ഗേറ്റ് വരുന്നത്. അതൊരു രസം ഉണ്ട് കേട്ടോ. നമ്മൾ ട്രെയിൻ കയറി പോകണം. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ. അതായത് 128 നമ്മളുടെ ഗേറ്റ്. അത് ഷട്ടിൽ ട്രെയിൻ ഉണ്ട്. ആ ഷട്ടിൽ ട്രെയിനിൽ കയറി പോകണം. അയ്യോ ഇത് ഇവിടെ നിന്നല്ലേ. ഇതെന്താ സംഭവം? ഇതേ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. ഇത് ഉണ്ട്, അതെ ഗേറ്റ് തുറന്നു. ഇനി അതിൽ കയറി വേറെ സ്ഥലത്തോട്ട് പോകണോ? അയ്യോ ഇതാണ് അടക്കുന്നതിന് മുമ്പ് കയറി പോവാം. S81 എന്ന് എഴുതിയിട്ടുണ്ട്. ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല, നിന്ന് പോകണം. ഞാനേ ഇതിൻ്റെ ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കുകയാണേ. ഇത് ഓടിക്കുന്ന ആരാണെന്ന് അറിയാൻ പാടില്ല. ജസ്റ്റ് ഒരു ബോഗി എന്ന് പറയത്തില്ല നമ്മുടെ ട്രെയിനിൻ്റെ, അങ്ങനത്തെ ഒരു ബോഗി. ആ ബോഗിതെ ഇങ്ങനെ റെയിൽവേ പാളത്തിൽ കൂടി ഇങ്ങനെ പോകുന്നു. ഇത് ഓടിക്കുന്ന കാറാണാവോ? ഇത് കൊള്ളാല പരിപാടി. ട്രെയിൻ നിന്നട്ടാ. ഇവിടെയാണ് ഗേറ്റ് എന്ന് തോന്നുന്നു. ദേ എഴുതി വെച്ചേക്കണ 122 101 മുതൽ 128 നമ്മുടെ 122. ഇനി എസ്കലേറ്റർ കയറി പോകണം. ഞാനവിടെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നിന്നാണ്. അതൊക്കെ കഴിച്ച് നിന്നുവെച്ചെങ്കിൽ പണി കിട്ടിയാനെ. ഇത് ഇത്രയും ദൂരം പോകണമെന്നൊക്കെ അറിയത്തില്ല. ജസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു 2 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടാ. പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തോട്ട് എത്തി ആ ട്രെയിന്. അത് കൊള്ളാം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ആദ്യത്തെ എസ്കലേറ്റർ കയറി. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു എസ്കലേറ്റർ നേരെ കാണാനാണ് ഇനി അടുത്ത എസ്കലേറ്റർ ഉള്ളത്. എൻ്റെ പൊന്നി ഇത് എന്തോരം ദൂരം പോകണം. ഇത് കൊള്ളാട്ടാ. ആ കുഴപ്പമില്ല കേട്ടാ. നമ്മൾ 2-ാമത്തെ എസ്കലേറ്റർ കയറി എത്തുമ്പോൾ ദേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 8 മിനിറ്റ് ഇനി നടക്കണം നമ്മുടെ ഗേറ്റിലോട്ട്. ദേ 8 മിനിറ്റ് ഇനി നടക്കാണ്ട്. എൻ്റെ പൊന്നു. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ആ ഭാഗത്തോട്ടാണ് 101 മുതൽ 115 നമുക്ക്. 122 റൈറ്റിലോട്ട് പോവാം. ഇവിടെ ഈ എയർപോർട്ടിൻ്റെ ഡയറക്ഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻഫോർമേഷൻസ് ഇവിടെ കാണാം. ഇവിടെ 2 ആനകളെ സ്റ്റീലിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഓ ശരിക്കും നമുക്ക് ഇങ്ങോട്ടല്ലാട്ട് പോകേണ്ടത്, ഓപ്പോസിറ്റാണ്. ഞാൻ ഈ ആനേനെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇത് നോക്കി, എയർപോർട്ടിലൊക്കെ ഉള്ള അടിപൊളി പരിപാടികളൊക്കെ ചെയ്ത് വെച്ചേക്കണം. നോക്കി, ഇത് മരം സിംഗപ്പൂർ എയർപോർട്ട് പോലെ ചെയ്തേക്കണം. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണോന്ന് ഡൗട്ടുണ്ട്. പുല്ലൊക്കെ ഓക്കെ. ഇത് ഉണ്ടോ വലിയ ഓനട്ടോ, അടിപൊളി. എന്ത് സൈസാണ് നോക്കി. ഇതിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹിമപ്പൻ എലിഫൻറ്റ്. നല്ല പേര് ഹിമപ്പൻ. വാവ്, ഇതാണ് സംഭവം. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് ബർഗർ മേടിച്ചു. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഉണ്ട് ബോർഡിങ് ടൈമും. പക്ഷേ 6 മിനിറ്റ് നടക്കാനുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ബർഗറും കഴിച്ചിട്ട് ഗേറ്റിലോട്ട് നടക്കുകയാണ്. 9:20 നമ്മുടെ ബോർഡിങ് ടൈം ആരംഭിക്കുന്നത്. 9:20 ആയി ഓൾറെഡി. ഇനി ഒരു 6 മിനിറ്റ് നടക്കാനുണ്ട്. ഈ ബാത്റൂമിൻ്റെ ഇവിടെ എപ്പോഴും വെള്ളം കുടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കുപ്പി എപ്പോഴും കയ്യിൽ വെക്കും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്താൽ മതിയല്ല. ഈ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ മറ്റേ സിംഗപ്പൂർ എയർപോർട്ട് പോലെ ഇവിടെ കുറേ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ട. ഇത് കോഴിയാണല്ലോ. അത് ശരി, ആനയും കോഴിയൊക്കെ ഉണ്ട്. ഇവിടെ മരങ്ങൾ വെച്ചിടിപ്പിച്ചേക്കുന്നു. എയർപോർട്ട് മൊത്തം കാടാക്കിയേക്കാണ്. ഇപ്പോൾ ഇത് ട്രെൻഡാണെന്ന് തോന്നുന്നു. സിംഗപ്പൂർ എയർപോർട്ടിൽ മൊത്തം കാടാണ്, അതുപോലെ ഖത്തർ എയർപോർട്ടിലുണ്ട്. ഓരോ എയർപോർട്ടും മരം വെച്ച് വളർത്തുകയാണ്. അപ്പോൾ നമ്മളുടെ ഗേറ്റ് ഇതാണെന്ന്. S122 ബോർഡിങ് ആയിട്ടില്ല ഭാഗ്യം. ഇപ്പോൾ സമയത്രേ 9:25.
നമ്മൾ വെറുതെ ധൃതി പിടിച്ച് ഓടി വന്ന് 9:20 ബോർഡിംഗ് ടൈം എന്ന് ബോർഡിംഗ് പാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 10 ഗേറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല, ഇനി 1.5 സമയമുണ്ട്, പയ്യെ നടന്നു വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അതേ ഇവിടെ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതേ റെഡിയായി കിടക്കുന്നു. ഇത് തായ് എയർവേസിൻ്റെ TG614 എന്ന് പറയുന്ന ഫ്ലൈറ്റ് നമ്പറുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. എൻ്റെ ബാഗൊക്കെ പിന്നെ ഉള്ളിൽ കയറി കാണുമല്ലേ, കാണും. ഞാനേ ചൈനയിലോട്ട് പോകാനായിട്ട് ഫ്ലൈറ്റ് നോക്കിയ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല. അതായത് ഒന്നില്ലെങ്കിൽ ബാങ്കോക്ക് വഴി, ഇപ്പോൾ ഞാൻ പോകുന്ന പോലെ ബാങ്കോക്ക് വഴി കണക്ട് ചെയ്ത് പോകണം, അല്ലെങ്കിൽ കുലാലംപൂർ വഴി കണക്ട് ചെയ്ത് പോകണം, പിന്നെ സിംഗപ്പൂർ വഴിയൊക്കെ, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 32,000-35,000 ആ റേറ്റാണ് റേറ്റ് കാണിച്ചിരുന്നത്. ചിലപ്പോൾ സീസണിൽ വ്യത്യാസം വരുമായിരിക്കോട്ടെ. അപ്പോൾ ഞാനൊരു പരിപാടി ചെയ്തതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്ത്, അതായത് കൊച്ചി ടു തായ്ലൻഡ് ബാങ്കോക്ക് ഒരു ടിക്കറ്റ്, ഇവിടെ നിന്ന് ചൈനയിലോട്ട് അതായത് ബീജിങ്ങിലോട്ട് വേറൊരു ടിക്കറ്റ്. അങ്ങനെ എടുത്തപ്പോൾ ഒരു 65,000-6,000 സംതിങ് രൂപയുടെ ഒക്കെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലാഭം മൊത്തം ഏറേഷ്യക്കാരും ഉണ്ടായി. ഞാൻ നാട്ടിൽ നിന്ന് ഏറേഷ്യയിൽ നിന്നാണ് ബാങ്കോക്ക് വന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ലഗേജില്ലേ, ലഗേജ് 20 kg, എൻ്റെ ആകെ ലഗേജ് 12 kg ഉള്ളൂ. ആ ലഗേജ് 20 kg മാത്രമേ അവർക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. ആ 20 kg 5,600 എന്തോ ചാർജ് ചെയ്തവർ, സെപ്പറേറ്റ് ലഗേജ്, അങ്ങനെ സെപ്പറേറ്റ് ലഗേജ് അല്ല, നമ്മുടെ ചെക്കിൻ ലഗേജ് കൊണ്ടുപോകാൻ 5,600 ചാർജ് ചെയ്തു. അത് ഞാൻ അവിടെ എയർപോർട്ടിൽ വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര റേറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ മോനെ അത് നഷ്ടമായി പോയിട്ടോ, അത് ഭീകര നഷ്ടമായി പോയി. ബജറ്റ് എയർലൈൻ ആണെന്ന് പറഞ്ഞാൽ ഇവന്മാരെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് പൈസ പിടിക്കുന്നുണ്ട് പല കാര്യത്തിലും. ഇങ്ങനെ പോകുന്നതിൻ്റെ ലാഭം മൊത്തം അങ്ങനെ പോയി. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ പോകുന്ന പോലെയൊക്കെ പോട്ടെ, അപ്പോൾ അവിടെ ഗേറ്റ് ഓപ്പൺ ആക്കി ഇട്ടണം, പോട്ടെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണ്ട. അപ്പോൾ ഞാൻ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും പുറകിലാണ് കേട്ടോ, 62 ഇതാണ് എൻ്റെ സീറ്റ്, ഏറ്റവും പുറകിൽ വിൻഡോ സീറ്റാണ്. ഞാനേ ആദ്യമായിട്ടാണ് കേട്ടോ തായ് എയർവേസിൽ കയറുന്നത്. സംഭവം കൊള്ളാം, നല്ല അടിപൊളി ഫ്ലൈറ്റൊക്കെയാണ്. ഇത് നമുക്ക് തലോണയാണ്, തലോണ കിട്ടും. അതുപോലെ ഇത് പുതപ്പാണ്, പിന്നെ ഹെഡ്സെറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ സ്ക്രീനുണ്ട്, സിനിമയൊക്കെ കാണാൻ പറ്റുമായിരിക്കും, പിന്നെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റുമായിരിക്കും. മറ്റേ ഇംഗ്ലീഷ് എടുക്കുക, ആ സിനിമയുണ്ട്, ആ 3D മാപ്പ്, ലൈവ് ക്യാമറ ഉണ്ടല്ലോ, ആ അതെ ലൈവ് ക്യാമറ കാണാം. ഇത് ഫ്ലൈറ്റിൻ്റെ ചിറകിൽ വെച്ച ക്യാമറയാന്ന് തോന്നുന്നു. ക്യാമറ 1, ഏ അടിപൊളി ക്യാമറ 3. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് നേരെ പറന്ന് വിയറ്റ്നാം, ലാവോസ് അതൊക്കെ കടന്നിട്ട് ചൈനയിലോട്ട് പോയി ബീജിങ്ങിലെത്തും. ക്യാപ്റ്റൻ ചായ് സുഭാൻ, ക്രൂ ഇൻ ചാർജ് പലാൻസറി ആൻഡ് ഓൾ ദി ക്രൂ വുഡ് ലൈക്ക് ടു വെൽക്കം യു ഓൺ ബോർഡ് അവർ ടി സർവീസ് ഫ്ലൈറ്റ് TG614 ബീജിംഗ്. അറ്റ് എ ഫ്ലൈറ്റ് ഓൺ ടു ബീജിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് വിൽ ബി 4 hours and 15 minutes. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് വിട പറഞ്ഞു, നേരെ ഇനി ചൈന ലക്ഷ്യമാക്കി പോവുകയാണ്. ഫ്ലൈറ്റ് എടുത്തു. നമുക്കിനി ഏകദേശം പോകാനായിട്ട് 4 hours 45 minutes യാത്ര ഉണ്ടെന്നാണ് ബുക്ക് ചെയ്തപ്പോൾ കണ്ടത്. പക്ഷേ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് 4 hours 15 minutes കൊണ്ട് നമ്മൾ ചൈനയിലെ ബീജിങ്ങിൽ ഇറങ്ങുന്നതാണ്. ബീജിങ്ങിൽ 2 airports കേട്ടോ, ബീജിങ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ വേറൊരു ടാക്സിങ് എന്ന് പറഞ്ഞിട്ടൊരു എയർപോർട്ടുണ്ട്, അതല്ലല്ല, ക്യാപിറ്റൽ എന്ന് പറയുന്ന എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അതൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. ചൈനയിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ അവസ്ഥയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. അവിടുത്തെ എയർപോർട്ടിൻ്റെ കാഴ്ചയൊക്കെ നോക്കാം. അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യമൊന്നും എനിക്കറിയത്തില്ല, എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. നോക്കാം എന്തായാലും. പിന്നെ എൻ്റെ ഇപ്പുറത്തൊന്നും ആരും ഇല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് വിശാലമായിട്ടിരിക്കാം, വേണമെങ്കിൽ കിടക്കാം. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് 10 എടുത്തു കഴിഞ്ഞാൽ ബീജിങ് ടൈം വൈകിട്ട് 3:30 അവിടെ എത്തുള്ളൂ. എന്നാൽ നമ്മൾ 4 hours 15 minutes യാത്രയോ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ വിമാനം തായ്ലാൻഡിൻ്റെ മണ്ണിൽ നിന്ന് പറന്നുയരുകയാണ്. നമ്മളുടെ പുതിയ രാജ്യത്തേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ചൈനയുടെ മണ്ണിലേക്ക് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ യാത്ര പുറപ്പെട്ട ബാങ്കോക്ക് എന്ന് പറയുന്നത് തായ്ലാൻഡിൻ്റെ ക്യാപിറ്റലാണ് കേട്ടോ. നമ്മുടെ ന്യൂഡൽഹി എന്ന് പറയുന്ന പോലെയുള്ള സ്ഥലമാണ് തായ്ലൻഡിൻ്റെ ബാങ്കോക്ക്. ഈ ബാങ്കോക്കിനെ തായ് ഭാഷയിൽ ക്രോംതേപ്പ് മഹാ നഖോൺ എന്നാണ് പറയുന്നത്, അവരുടെ ഭാഷയാണ്. ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് ബാങ്കോക്ക്. 1,100,000+ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ നിന്നുള്ളവരെ ബാങ്കോക്കിയക്കാർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കോക്കിൻസ് എന്നാണ് വിളിക്കുന്നത്. തായ് ഭാഷയിൽ ഇവരെ ഗോൺക്രൂങ് എന്നാണ് പറയുന്നത്, അതിൻ്റെ അർത്ഥം നഗരവാസികൾ എന്നാണ്. അപ്പോൾ തായ്ലാൻഡ് നഗരത്തിൻ്റെ കാഴ്ചകളാണ്, ആകാശ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ നേരെ നിൽക്കുന്നത് കാണാം. എല്ലാം നല്ല അടുക്കും ചിട്ടയിലും ആണ് ഇവർ ഈ നഗരം ഉണ്ടാക്കിയെടുത്തേക്കണം എന്നുള്ളത് നമുക്ക് ഈ ആകാശ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
ഏതാണ്ട് 1568 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരമാണ് ബാങ്കോക്ക്. ഈ ബാങ്കോക്കിന് വേറൊരു പേരും കൂടിയുണ്ട്, വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നും കൂടി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ബാങ്കോക്ക്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സിറ്റിയും കൂടിയാണ് ഈ ബാങ്കോക്ക്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കൂടി പറയാം, അത് തായ്ലൻഡിനെ കുറിച്ചാണ്. നിങ്ങൾ തായ്ലൻഡിന്റെ മാപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു ആനയുടെ തലയാണ്. അതായത് ആനയുടെ തലയും തുമ്പിക്കയും ഉള്ള രീതിയിലാണ് തായ്ലൻഡിന്റെ മാപ്പ് ഇരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മാപ്പ് നോക്കുകയാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ ഈ ബാങ്കോക്ക് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി ഇരിക്കുന്നത് ആ ആനയുടെ വായുടെ ഭാഗത്താണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം അല്ലേ? അപ്പൊ നമ്മുടെ വിമാനം ബാങ്കോക്ക് നഗരത്തിൽ നിന്ന് ചുറ്റിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് തായ്ലാൻഡ് കഴിഞ്ഞ് ലാവോസിൻ്റെ ആകാശത്ത് കൂടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലാവോസ് കഴിഞ്ഞ് നേരെ കയറുന്നത് വിയറ്റ്നാമിലോട്ടാണ്. കണ്ട വിയറ്റ്നാമിൻ്റെ ആകാശം ഹനോയിൽ നിന്ന് ഇരിക്കണം. ഹനോയാണ് വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ. അതിനുശേഷം ചൈനയിലോട്ട് കയറും. ഇവിടെ ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. 12,500 ഓൾട്ടിറ്റ്യൂഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. -54 പുറത്തെ ടെമ്പറേച്ചർ എൻ്റെ മുഖനെ. പിന്നെ 800 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്. അങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. നൂഡിൽസാണ് ഈ കാണുന്നത്. ഞാനാദ്യം ഫിഷാണ് പറഞ്ഞത്, അത് വരാൻ താമസം എടുക്കും എന്നത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചിക്കൻ മതി എന്ന് പറഞ്ഞു. നൂഡിൽസ് വിത്ത് ചിക്കൻ ഗ്രേവി, അതാണ് ഈ ഫുഡ്. പിന്നെ ബട്ടറുണ്ട്, ഇത് ഈന്തപ്പഴം വെച്ചിട്ടുള്ള ഒരു മധുര പലഹാരം. അതുപോലെ ഇത് സോസേജ് മുറിച്ചിട്ടേക്കാം. തക്കാളിയുണ്ട്, ബണ്ണുണ്ട്, വെള്ളമുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ഇപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ലാവോസ് വിയറ്റ്നാം ബോർഡർ ഏരിയ കേട്ടോ. ഒരു നദിയൊക്കെ കാണാം, കലങ്ങി മറിഞ്ഞൊഴുകുന്ന നദി. എനിക്ക് തോന്നുന്നത് സൗത്ത് ചൈന കടലിലോട്ട് ഒഴുകി പോകുന്ന നദിയായിരിക്കണം. പിന്നെ മലനിരകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഫുള്ള് കാട. ഇതിനകത്ത് ആ നദിയുടെ പേര് എഴുതി കാണിക്കുന്നുണ്ട്, ബ്ലാക്ക് റിവർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, ബ്ലാക്ക് റിവർ ആണ് ഇത് കാണുന്നത് കേട്ടോ. വിയറ്റ്നാമിലെ തായ് നഗുവൻ എന്ന് പറയുന്ന ഒരു സിറ്റിയുടെ ആകാശ കാഴ്ചയാണ് ഈ കാണുന്നത്. വീടുകളും പാടങ്ങളും റോഡുകളും പുഴകളും ഒക്കെ ഉണ്ട്, നല്ല രസമുള്ള കാഴ്ച. വിയറ്റ്നാം നമ്മൾ പോയിട്ടില്ല, വിയറ്റ്നാം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് അരിച്ചു പറക്കാൻ വേണ്ടി വരാം. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വിയറ്റ്നാമിൽ നിന്ന് ചൈനയിലോട്ട് കയറി. ചൈനയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിങ്ഷിയാങ് എന്ന് പറയുന്ന ഒരു സിറ്റി ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. നദികളൊക്കെ ഇങ്ങനെ വളഞ്ഞു മുളഞ്ഞൊക്കെ ഒഴുകുന്നുണ്ട്, നല്ല അടിപൊളി കാഴ്ചയാണ്. അതുപോലെ നിങ്മിങ് എന്നൊക്കെ പറയുന്ന ചൈനയിലെ ഒരു നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ചൈനയിലോട്ട് കയറുമ്പോൾ കാണുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് ചൈന തന്നെയാണ് മൊത്തം. ആ ദൂരെ കാണുന്നുണ്ടോ, അതൊരു ഉൾക്കടലാണ്. ഗൾഫ് ഓഫ് ടോങ്കിങ് എന്ന് പറയുന്ന ചൈനയുടെ ഭാഗത്തുള്ള ഒരു ഉൾക്കടലാണ് ആ ദൂരെ കണ്ടിട്ടാ. അവിടെ നിന്ന് അങ്ങ് താഴോട്ട് സൗത്ത് ഭാഗത്തോട്ട് പോകുമ്പോഴാണ് ഈ സൗത്ത് ചൈന കടലൊക്കെ ഉള്ള ഭാഗം. അതിൻ്റെ തന്നെ ഭാഗമാണ് ഈ ഉൾക്കടൽ. ഞാനിങ്ങനെ താഴത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ താഴെ കൂടി ഒരു വേറൊരു ഫ്ലൈറ്റ് പോകുന്നു. അത് കണ്ടോ, നല്ല അടിപൊളി കാഴ്ച. നമ്മളെക്കാൾ എന്തോരം താഴത്തു കൂടിയാണ് ആ ഫ്ലൈറ്റ് പോകണത് അല്ലേ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് 12,500 ഓൾട്ടിറ്റ്യൂഡിലാണ്ടാ. നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത് 900 കിലോമീറ്റർ സ്പീഡിലും. ഫ്ലൈറ്റ് ഇപ്പോൾ പോകുന്നത് നന്നിങ് എന്ന് പറയുന്ന ഒരു ചൈനയിലെ ടൗണിൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ടാ, വളഞ്ഞു മുളിഞ്ഞൊരു നദി പോകുന്നു. ഈ നദി പോകുന്നത് ഷീജിങ് എന്ന് പറയുന്നൊരു റിസർവോയർ ഉണ്ട്, ഡാം. അങ്ങോട്ടേക്കാണ് ഈ നദി ഒഴുകി പോകുന്നത്. ബിന്യാങ് എന്ന് പറയുന്ന ചൈനയിലെ വേറൊരു പ്രദേശമാണ് ഈ കാണുന്നത്. അവിടുത്തെ കൃഷിപ്പാടങ്ങളും റോഡുകളും ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെയാണ് ആ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകൾ. എനിക്ക് തോന്നുന്നു സൗത്ത് വിയറ്റ്നാമിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ കൂടുതൽ ഇതുപോലെ കൃഷിപ്പാടങ്ങളാണെങ്കിൽ ചൈനയുടെ ഈ പടിഞ്ഞാറ് ഭാഗം അല്ലെങ്കിൽ സെൻട്രൽ ഏരിയ ഒക്കെ മൊത്തം എനിക്ക് തോന്നുന്നു ഡെസേർട്ട് പോലെ ഇരിക്കുന്ന നമ്മുടെ ലഡാക്ക് പോലെയുള്ള ഏരിയകൾ. ഈ ഭാഗത്ത് ഫുള്ള് പച്ചപ്പാണ്ടാ. അങ്ങനെ ചൈനയുടെ ആകാശത്തിലൂടെ ചൈനയുടെ ഭൂപ്രകൃതിയൊക്കെ കണ്ട് നമ്മൾ വിമാനത്തിൽ ഇങ്ങനെ പറക്കുകയാണ്. താഴത്തോട്ട് നോക്കുമ്പോൾ മൊത്തം കൃഷിപ്പാടങ്ങളൊക്കെയാണ് കേട്ടോ. അതുമാത്രമല്ല അതിൻ്റെ പല ഭാഗങ്ങളായിട്ടും വീടുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. കുഞ്ഞു കുഞ്ഞതായിട്ടാണ് കാണുന്നതെങ്കിലും അതൊക്കെ വീടുകളാണ്. ചുറ്റും
ചുറ്റും കൃഷിപ്പാടങ്ങളാണെന്ന് തോന്നുന്നു. എല്ലാം നല്ല അടുക്കും ചിട്ടിലൊക്കെ ഇരിക്കുന്നു. അതുപോലെ ബീജിംഗ് ആണ് ചൈനയുടെ ക്യാപിറ്റല്. പക്ഷെ ബീജിംഗ് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ കുറെ കെട്ടിടങ്ങളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നതെല്ലാം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അതുപോലെ നമുക്ക് റോഡുകളൊക്കെ താഴെ കാണാം. ഈ കാണുന്നത് ഒരു ജംഗ്ഷനാണ്. അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആകാശത്തു നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കിഴക്കനേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ഒഫീഷ്യലി ഈ ചൈനനെ അറിയപ്പെടുന്നത്. മുമ്പ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിരുന്നു ചൈന. ഇപ്പം നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പോയി ചൈന. ആ കാര്യത്തിൽ നമ്മൾ വിട്ടിച്ച്. അതുപോലെ കരപ്രദേശത്തിൻ്റെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യ കൂടാണ്ട് വിയറ്റ്നാം, ലാവോസ്, മ്യാൻമാർ, ഭൂട്ടാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ, മംഗോളിയ, ഉത്തര കൊറിയ, ഓ ശ്വാസം വിടാണ്ട് ഒറ്റയടിക്ക് പറഞ്ഞ്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളായിട്ട് ചൈനക്ക് ബോർഡറുണ്ട്. അപ്പോൾ ചൈന ഭരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തലസ്ഥാനം ബീജിംഗ് ആണ്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ പൊതുവേ ചൈനീസ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് ചൈനീസ് ഭാഷയാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്നാലും ഇവിടെ 300-ലധികം മറ്റു ഭാഷകളുണ്ട്. അതായത് ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ 56-ഓളം വംശീയ വിഭാഗങ്ങൾ ചേർന്നതാണ് ചൈന. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. പിന്നെ ചൈനയിൽ 1500-ഓളം നദികളുണ്ട്. അങ്ങനെ ഭൂപ്രകൃതി കൊണ്ടും ചരിത്രങ്ങൾ കൊണ്ടും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. നമ്മൾ ബീജിങ്ങിനോട് അടുക്കും തോറും ഇവിടെ കെട്ടിടങ്ങളുടെ എണ്ണം കൂടി വരുന്നത് നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും. അതുമൊക്കെ ഒരു പ്രദേശം മുഴുവനും കെട്ടിടങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കാണ്ടോ. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ബീജിംഗ് നഗരത്തിനെ ഒന്ന് ചുറ്റിയാണ് കേട്ടോ പോകുന്നത്. മൊത്തത്തിലൊന്ന് വലം വെച്ചാണ് പോകുന്നത്. ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം ബീജിംഗ് നഗരത്തിൻ്റെ ഒരു അവസാന ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വലിയ വലിയ മലകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ആ മലകൾക്കിടയിൽ കൂടി ടണലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റോഡ് പോകുന്നുണ്ടോ, മലയുടെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അതുപോലെ ഈ കാണുന്നത് വൻമതിലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് മോളിൽ നോക്കിയിട്ട് അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് വൻമതിലിൻ്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത. അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ അതേ വേറെ ടണൽ കാണുന്നുണ്ട്. മലകളൊക്കെ തുളച്ചിട്ട് റോഡ് പോകുന്നതാണ് ഈ കാണുന്നത്. ഈ മലയുടെ പശ്ചാത്തലത്തിൽ നേരെ അപ്പുറം കാണുന്നത് ബീജിംഗ് നഗരമാണ് കേട്ടോ. ഈ മലകൾക്കിടയിലും ചെറിയ താഴ്വാരങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗത്തും ആളുകൾ വീടൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട് കണ്ടോ. ബീജിങ്ങിൻ്റെ ഒരു ഭാഗം മുഴുവനും മലകളാണ് കേട്ടോ, ഫുള്ള് മലകൾ. ഈ മലകൾ ഇങ്ങനെ കാണുമ്പോൾ അതിനൊരു എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഒന്നാമത്തത് ഫുള്ള് പച്ചപ്പാണ്. പിന്നെ ഒരു മടങ്ങി മടങ്ങി ഇരിക്കുന്ന ടൈപ്പ് ഒരു മലകൾ. എന്നാലും കാണാൻ നല്ല രസമുള്ള മലയാണ്. ഇത്തരം മലയുടെ മുകളിലാണ് വൻമതിലൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ ബീജിംഗ് നഗരത്തെ മുഴുവനായിട്ടൊന്ന് വലം വെച്ച് നമുക്ക് ബീജിംഗ് നഗരം ആകാശത്തു നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് പൈലറ്റ് വണ്ടി കൊണ്ടുപോകണമെന്ന് തോന്നിപ്പോവും. അത്തരത്തിലാണ് സ്ഥലങ്ങൾ മൊത്തം കണ്ടുകൊണ്ട് നമ്മൾ ബീജിംഗിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വിമാനം ഇറങ്ങുന്ന എയർപോർട്ടിൻ്റെ പേരാണ് ബീജിംഗ് ക്യാപിറ്റൽ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് 1958 ഇത് ഓപ്പൺ ചെയ്തത്. ഇത് ബീജിംഗ് സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു എയർപോർട്ട് ഉള്ളത്. അങ്ങനെ നമ്മുടെ വിമാനം ചൈനയുടെ മണ്ണിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇവിടെ ശരിക്കും രണ്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട് കേട്ടോ. അതായത് ഒന്ന് ഡാക്സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ബീജിങ്ങിന്റെ സൗത്ത് ഭാഗത്തൊരു എയർപോർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഏകദേശം ഒരു നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഈ ഒരു ബീജിംഗ് ക്യാപിറ്റൽ ഇന്റർനാഷണൽ ഉള്ളത്. ഈ എയർപോർട്ടിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ PEK എന്നാണ്. അതായത് ബീജിംഗ് നഗരത്തിന്റെ പഴയ ചൈനീസ് നെയിം എന്ന് പറഞ്ഞാൽ പിയും ബീജിംഗ് എന്നായിരുന്നു. അതായത് ചൈനയായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ യൂറോപ്യന്മാർ വരുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഈ പോർച്ചുഗീസിൽ ഈ നഗരത്തെ പെക്കിം എന്നാണ് വിളിച്ചിരുന്നത്. 1552 ഫ്രാൻസിസ് സേവിയറും ഈ ഒരു പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് പെക്കിംഗ്. പിന്നീട് വന്ന ചൈനീസ് ഗവൺമെന്റ് ഈ ഒരു പേര് അംഗീകരിച്ചു. 1986 ന്യൂയോർക്ക് ടൈംസിൽ ബീജിംഗ് എന്ന് പ്രസിദ്ധീകരിച്ചു. അതുപോലെ എല്ലാ പ്രധാന അമേരിക്കൻ മാധ്യമങ്ങളും ബീജിംഗ് എന്ന് ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു നഗരത്തിന് ബീജിംഗ് എന്ന പേരുണ്ടായത്. അപ്പോൾ പഴയ പീക്കിംഗ് എന്ന പേരിൽ നിന്നാണ് ഈ ബീജിംഗ് എയർപോർട്ടിന് PEK എന്ന് പറയുന്ന കോഡ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ചൈനയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ ഗൂഗിള്, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ അതെ, എനിക്ക് വാട്സാപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡാറ്റ 5G കിട്ടുന്നുണ്ട്, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചു, അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഏ ഫേസ്ബുക്ക് വർക്കിംഗ് ആണ്, ഫേസ്ബുക്ക് ലോഡാവുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കാര്യമുണ്ട്, ഇത് എൻ്റെ
നാട്ടിലെ സിമ്മാണ്, ഇന്ത്യയിലെ സിമ്മ് ഞാൻ റീചാർജ് ചെയ്തേക്കാണ് 2998 രൂപ, ഏകദേശം 3000 രൂപ അടുത്ത് വരും. അപ്പോൾ ഒരു മാസത്തേക്ക് നമുക്ക് 5 GB ഡാറ്റയൊക്കെ കിട്ടും, കോളും കിട്ടും, നാട്ടിലെ സിമ്മ് പോലെ യൂസ് ചെയ്യാൻ ചെയ്യാം. അതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത്, എൻ്റെ എയർടെല്ലാണ് സിമ്മ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സിമ്മിൻ്റെ ഇത് മാറി, പേര് മാറി, ചൈന മൊബൈൽ എന്നായിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നെറ്റ് കിട്ടുന്നുണ്ട്, അത്യാവശ്യമല്ല 5G കിട്ടുന്നുണ്ട് നല്ല സ്പീഡിൽ. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ എല്ലാ പരിപാടിയും ഉണ്ട്. ഇതുണ്ട്, എനിക്ക് മെസ്സേജ് വന്നു വെൽക്കം ടു ചൈന എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ചൈനയിൽ ലാൻഡ് ചെയ്തൊക്കെയാണ്, ബീജിംഗ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് വന്നിരിക്കുന്നത്. ഇനി ചൈനയുടെ കാഴ്ചകളൊക്കെ നാളെ തൊട്ട് നമ്മൾ കണ്ടു തുടങ്ങും. പിന്നെ നമ്മളിത് എത്രാമത്തെ രാജ്യമാണെന്നൊന്നും പൊതുവേ അങ്ങനെ പറയാറില്ല, പക്ഷേ ഇത് എൻ്റെ 16-ാമത്തെ രാജ്യമാണ്. നമ്മൾ രാജ്യങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടൊന്നും യാത്ര ചെയ്യാറില്ല. ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും അരിച്ചു പെറുക്കിയിട്ട് വരണം, മാക്സിമം സ്ഥലങ്ങൾ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആൾക്കാർ സ്ഥിരം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ നിങ്ങളിപ്പോൾ എത്ര രാജ്യത്ത് പോയി എന്നാണ് ആദ്യം ചോദിക്കുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മൾ രാജ്യങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി പോകാറില്ല, ഒരു രാജ്യത്ത് പോയാൽ മാക്സിമം സ്ഥലങ്ങൾ കാണുക എന്നാണ് നമ്മൾ ചെയ്യാറുള്ളൂ. ഈജിപ്ത് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മിക്ക സ്ഥലങ്ങളും നമ്മൾ അരിച്ചു പെറുക്കി നോർത്ത് മുതൽ സൗത്ത് വരെയും ഈസ്റ്റ് മുതൽ വെസ്റ്റ് വരെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ യാത്രയാണ് തകർക്കാവ. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി ഉള്ളത് ഇമിഗ്രേഷനാണ്. ഇവിടെ എന്തൊക്കെ ചോദ്യം ചോദിക്കും, എന്തൊക്കെയാണ് സംഭവങ്ങൾ വരാൻ പോണത് എന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഫോറിനർ ഫിംഗർ പ്രിൻ്റ് സെൽഫ് കളക്ഷൻ ഏരിയ. ഇതെന്താ സംഭവം എന്ന് അറിയാമോ, ആദ്യം നമ്മുടെ പാസ്പോർട്ട് ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, അതിനുശേഷം ഈ ഇടത്തെ വിരൽ, പിന്നെ വലത്തെ വിരൽ, നാല് വിരൽ, പിന്നെ തമ്പു വെക്കുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഫിനിഷായി. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി സെൽഫായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. എനിക്ക് തോന്നുന്നു അവിടെ ചെന്ന് ചിലപ്പോൾ ക്യൂ നിന്ന് സമയം കളയേണ്ടായിരിക്കും, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും തോന്നണം. നമുക്കിനി ഇമിഗ്രേഷനിൽ പോയി നോക്കട്ടെ എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു, ഏതാണ്ട് 1.5 മണിക്കൂർ ക്യൂ നിന്നട്ടോ, നല്ല തിരക്കായിരുന്നു. ഇമിഗ്രേഷനിൽ ചെന്ന് പ്രത്യേകിച്ച് നമ്മളോടൊന്നും ചോദിച്ചൊന്നുമില്ല, പാസ്പോർട്ടും അതുപോലെ ബോർഡിംഗ് പാസ്, പിന്നെ ഒരു അറൈവൽ കാർഡ് എന്ന് പറഞ്ഞ കാർഡുണ്ട്. അത് എല്ലാ രാജ്യത്തു പോലെ ഉള്ള സംഭവം തന്നെയാണ്. നമ്മുടെ മെയിൻ ഡീറ്റെയിൽസ്, വന്ന ഫ്ലൈറ്റ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു അറൈവൽ കാർഡ്, അത് അവിടെ തന്നെ കിട്ടും. അത് നമ്മൾ ഫില്ല് ചെയ്യുന്നു, അത് ഈ പാസ്പോർട്ടിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നു. വേറൊന്നുമില്ല, എന്നോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. പിന്നെ നേരത്തെ ഓൾറെഡി നമ്മൾ ഫിംഗർ പ്രിൻ്റ് എടുത്തില്ലേ ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യാൻ സ്ഥലം, അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇവിടെ ജസ്റ്റ് ഒരു വിരൽ മാത്രം വെക്കേണ്ട ആവശ്യം വന്നുള്ളൂ. ഇപ്പോൾ അവിടെ എടുക്കണമെന്ന് നിർബന്ധമില്ല, ഇമിഗ്രേഷനിൽ വന്നാലും നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ, അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ ഒരു ഇന്ത്യക്കാരനാണ് ചെന്നത്, അയാളോട് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടായി. അതായത് ബുക്കിംഗ് ആണെന്ന് തോന്നുന്നു, എന്തോ ബുക്കിങ്ങിൻ്റെ എത്ര നാൾ സ്റ്റേ ചെയ്യേണ്ട, ബുക്കിംഗ് കാണിക്കാനൊക്കെ പറയണ്ടായി. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാനും ചോദിക്കാണ്ടിരിക്കാനും സാധ്യതയുണ്ട്, ഒന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു എസ്കലേറ്റർ ഇറങ്ങി, ഇങ്ങനെ എസ്കലേറ്റർ അല്ല, ഒരു ലിഫ്റ്റ് വഴി താഴോട്ട് വന്ന് കഴിയാൻ നേരത്ത് ഇവിടെ എക്സിറ്റ് അടിക്കണമെങ്കിൽ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, എക്സിറ്റ് ബാഗ് ക്ലെയിം ട്രാൻസ്ഫർ ഉണ്ട, ഇവിടെ ട്രെയിൻ എടുത്തിട്ട് വേണം നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട്, അങ്ങനെയൊക്കെയാണ്. ഇതേ നമ്മളിപ്പോൾ നിൽക്കുന്നത് T3E യു ആർ ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിനി T3C പോകണം, എക്സിറ്റ് ബാഗേജ് ക്ലെയിം ട്രാൻസ്ഫർ ഒക്കെ അവിടെ ഉണ്ടോ. ഇത് ട്രെയിൻ വന്നു, അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കണുണ്ടോ, കണ്ടുപിടിക്കണം. ഇതേ നമ്മുടെ മെട്രോ പോലൊരു സംവിധാനം, എയർപോർട്ടിൽ നിന്ന് വേറെ ഭാഗത്തോട്ട് എനിക്കൊന്ന് ടെർമിനലാണെന്ന് തോന്നുന്നു, വേറെ ടെർമിനലിലോട്ട് പോകുന്ന ഒരു സെറ്റപ്പാണ്. കൊള്ളാം, ഇത് ടെർമിനലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന സംഭവമാണ്. എനിക്ക് തോന്നിയതേ ആളില്ലാത്ത ട്രെയിനാണോ എന്ന് ഡൗട്ടുണ്ട്, കാരണം ഓടിക്കുന്ന ആരെയും കാണാനില്ല. ഏതാണ്ട് ഒരു 5 മിനിറ്റ് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ വേറൊരു ടെർമിനൽ എത്തിയേക്കാണ്. അതായത് വന്നിറങ്ങിയത് ഒരു സ്ഥലത്ത്, ബാഗ് എടുക്കാൻ പോണ വേറെ സ്ഥലത്ത്. ഇത് വലിയ എയർപോർട്ടാണ് കേട്ടോ, ഹെവി ആണ്. അപ്പം ഇനി ബാഗ് എവിടെ കിട്ടണമെന്ന് നോക്കട്ടെ, തപ്പി പിടിക്കണം. നമ്മളിപ്പോൾ നടന്ന് നടന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഒക്കെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇനിയും ഇത് കുറേ ഉണ്ട് കേട്ടോ, നമുക്ക് ഈ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രെയിൻ കയറി വരണം, പിന്നെ അതേ ഇതുപോലെ നടക്കണം, എന്നിട്ടാണ് ബാഗ് കിട്ടുള്ളൂ, എന്നിട്ടാണ് പുറത്തിറങ്ങാൻ. വേറൊരു കാര്യമുള്ളതേ, ഞാൻ ആ ഇമിഗ്രേഷൻ അവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറോളം അവിടെ കുത്തി നിന്ന്, നല്ല ക്യൂ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചുറ്റും നോക്കിയിട്ട് ഇവിടുത്തെ ക്യാമറകളെ എണ്ണണമായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചുറ്റും നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 60-ലധികം ക്യാമറകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്ഥലത്ത് തന്നെ എന്തോരം ക്യാമറ ഇവർ ഉപയോഗിക്കണം. ബാഗ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്, ഒന്ന് ഒരു സിം എടുക്കണം, കറൻസി മാറ്റണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകണം, അതാണ് ഇനി അടുത്ത പരിപാടി. ഇവിടെ ഏതാണ്ട് 46 ബെൽറ്റുകളുണ്ട്. ബെൽറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഗ് വരുന്ന സ്ഥലം, ഇതുണ്ടോ 46. ആലോചിച്ച് നോക്കി,
ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് ഏതാണ്ട് 4 മണി എങ്ങാണ്ടായപ്പോൾ എത്തിയതാണ്, ഇപ്പോൾ 2 മണിക്കൂറായി ഇവിടെ നിൽക്കണേ. അപ്പോൾ ഞാൻ അവിടെ ഒരു കൗണ്ടർ ഉണ്ടായി, അവിടെ ചോദിച്ചു ബാഗ് എവിടെ ആയിരിക്കും. ഞാൻ ബാങ്കോക്കിൽ നിന്ന് തായ് എയർവേസിൽ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 41-ാമത്തേല് പോയി നോക്കാൻ പറഞ്ഞ്. 41-ൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അവിടെ താഴ്ത്തി ഇറക്കി വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ദൈവത്തിനറിയത് എവിടെ പോയി എങ്ങനെ കണ്ടുപിടിക്കും. ഇവിടെ ഒന്നും ഇല്ലല്ലോ, 41-അല്ല 40-ആണ് അവിടെ ഇരിക്കണ ചേച്ചി പറയുന്നത്. 41-ൽ പൊക്കോളാൻ പറയും, 40-ആണ്. അതേ നമ്മുടെ വണ്ടി നമ്പർ ഇതിൽ കാണിക്കണേ, TG 614. ആ ഈ വരുന്നത് നമ്മുടെ ഐറ്റോ, ഇതിപ്പോൾ വരുന്നേയുള്ളൂ. വരുന്നതായിരിക്കില്ല, നേരത്തെ കറങ്ങിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ ബാഗ് കിട്ടി, ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു. ഇനി ഒരു പരിപാടി കൂടെ ഉണ്ട്, ഇനി കസ്റ്റംസ് പരിപാടിയും കൂടെ ഉണ്ട്. ചിലപ്പോൾ സ്കാനൊക്കെ ചെയ്ത് നോക്കുമായിരിക്കും, നോക്കട്ടെ എന്താണെന്ന്. കസ്റ്റംസ് പരിശോധന അവിടെ എത്തിയപ്പോൾ എൻ്റെ പാസ്പോർട്ട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞാൽ സ്കാൻ ചെയ്യാനുള്ള ഭാഗത്തോട്ട് പറഞ്ഞു വിട്ട്. അവിടെ കുറച്ച് നേരം ക്യൂ നിന്ന് നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്തു. വേറെ ഒന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. അങ്ങനെ നമ്മൾ എക്സിറ്റ് അടിച്ച് പുറത്തോട്ട്, എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല, എയർപോർട്ടിൻ്റെ അറൈവൽ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം, അതുപോലെ ഒരു സിം എടുക്കണം. ഞാൻ അതിന് പറ്റുന്ന കാർഡ് ഇവിടെ നോക്കിയിട്ട് കാണാനില്ല, തപ്പിക്കണ്ടുപിടിക്കട്ടെ. കറൻസി എക്സ്ചേഞ്ചിൻ്റെ കട എന്ന് ഇവിടെ നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു പോലീസുകാരോട് ചോദിച്ചു, ഒരു പോലീസുകാരിയും ഒരു പോലീസുകാരനും ഇപ്പം ഉണ്ടായി. അപ്പോൾ അവർ ഒരാൾ പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോർ ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ മുകളിൽ. പിന്നെ ഒരാൾ പറഞ്ഞത് ഇവിടെ ഒരു സംഭവമുണ്ട്, ഇവിടെ പേയ്മെൻറ്റ് സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നു, നമുക്ക് ഇവിടെ ചോദിച്ച് നോക്കാം. ആ സംഭവം അല്ലായിരുന്നു, അവർ പറഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പൊക്കോളാൻ പറഞ്ഞു, അവിടെ ഉണ്ട് സിം കാർഡും അവിടെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ലിഫ്റ്റുണ്ട്, ലിഫ്റ്റിൽ കയറി മുകളിൽ പോകാം. ആക്ച്വലി ഫസ്റ്റ് ഫ്ലോർ അല്ല കേട്ടോ, 4th ഫ്ലോറിലോട്ട് വരണ്ടേ. ഇവിടെ കറൻസി എക്സ്ചേഞ്ച്, റെസ്റ്റോറൻറ്റ് ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും ഡിപ്പാർച്ചർ ഹാളാണ്, കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ ഡിപ്പാർച്ചർ ഹാളിലോട്ട് വരണോ? ഇതേണ്ട എയർലൈൻ ചെക്ക് ഇൻ ചെയ്യണ കൗണ്ടറൊക്കെ ഡിപ്പാർച്ചർ ഹാളിലോട്ടാണ് നമ്മൾ വന്നേക്കണം. ഇവിടെയാണ് കറൻസി എക്സ്ചേഞ്ച് എന്ന് എഴുതിയേക്കണേ, നോക്കട്ടെ തപ്പി കണ്ടുപിടിക്കണമല്ലോ, സാധാരണ അറൈവിലല്ലേ വരേണ്ടത്. അങ്ങനെ അവസാനം കണ്ടുപിടിച്ചു, എൻ്റെ പുറകെ കാണുന്ന ഭാഗത്താണ് കറൻസി എക്സ്ചേഞ്ച്, യുണൈറ്റഡ് മണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കറൻസി എക്സ്ചേഞ്ച്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊരു $200 മാറ്റി. എയർപോർട്ടിൽ നിന്ന് മാറ്റുമ്പോൾ എപ്പോഴും നഷ്ടമായിരിക്കും, അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ നമുക്ക് ടാക്സി വിളിച്ച് പോകാനോ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യത്തിന് ഫണ്ടില്ല. ഒരു $100 മാറ്റിയാൽ മതിയായിരിക്കും, പക്ഷേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എത്ര ചിലവ് വരുമെന്നൊരു കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 200 മാറ്റി. ബാക്കി എന്തായാലും പുറത്തിറങ്ങിയിട്ടേ ചെയ്യുന്നുള്ളൂ. എന്നാലും നഷ്ടമുണ്ടാവും, ഭയങ്കര നഷ്ടം. 2500 രൂപയുടെ അടുത്ത് നഷ്ടം വന്നിപ്പോൾ, അതായത് ഏതാണ്ട് ഒരു $30 കുറവ് വന്നത്. $200 നമ്മൾ കൊടുത്തപ്പോൾ $30 ചാർജായിട്ട് അവർ പിടിച്ചിട്ടുണ്ട്. 2500 രൂപയുടെ അടുത്ത് നഷ്ടം വന്നു. ഞാൻ നോക്കിയിട്ട് കാര്യമില്ല, സി അങ്ങനെയാണ്. എയർപോർട്ടിൽ നിന്ന് പറയുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് വന്നു, നമ്മൾ നേരത്തെ വന്ന അതേ സ്ഥലം. ഇവിടെ ആണ് സിം എടുക്കുന്ന സ്ഥലമെന്ന് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അതെ ഇവിടെ ഒരു ഹോട്ടൽ റിസർവേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്, ടൂറിസം ഇൻഫർമേഷൻ. അതിൻ്റെ തൊട്ടപ്പുറത്ത് സിം കാർഡെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അവിടെ പോയിട്ടൊരു സിം എടുക്കട്ടെ. അങ്ങനെ അവിടെ നിന്നൊരു സിം എടുത്തു, നല്ല റേറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. 7 ദിവസം, 15 ദിവസം, 30 ദിവസം ഇങ്ങനെയാണ് നമുക്ക് സിം കിട്ടുന്നത്. അത് 100 RMB, ഇവിടുത്തെ കറൻസിന് RMB എന്നും UA എന്നൊക്കെ പറയും കേട്ടോ, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ 7 ദിവസത്തേക്ക് 100, 15 ദിവസത്തേക്ക് 150 UA അല്ലെങ്കിൽ RMB, 30 ദിവസത്തേക്ക് 250. അങ്ങനെ അതെന്ന് വെച്ചാൽ ഭയങ്കര റേറ്റാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1180 രൂപ, അതായത് 100 RMB. നമ്മളെടുത്തേണ് 150 ആണ്, അപ്പോൾ അതിനെത്ര വരുമെന്ന് അറിയാമോ? 1700 രൂപ സിം എടുത്തേന്. ഞാൻ 15 ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്, 2 ആഴ്ച എന്തായാലും ഉണ്ട്. 2 ആഴ്ച കഴിയുമ്പോൾ ആ സിം ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകും, അങ്ങനെയാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും അത് നമ്മളെടുത്തു, പാസ്പോർട്ട് കൊടുത്തു, അത് സ്കാൻ ചെയ്തു, വിസ സ്കാൻ ചെയ്തു, ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ സിം റെഡിയായി, കറൻസി അത്യാവശ്യമായി. ഇനി ടാക്സി വിളിക്കണം. ഒരു സമയത്തേന്ന് അറിയാം, 6:30, 4 മണിയാകുമ്പോൾ വന്നാണ്, 7 മണി അവറായി. ഇനി ടാക്സി കിട്ടണമെങ്കിൽ നമ്മൾ B1 പോകണം, ബസ് കിട്ടണമെങ്കിൽ 1F പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ കയറാം. നമ്മൾ B1 വന്നു, ഇത് ടാക്സി വെയിറ്റിംഗ് ഏരിയ ആണ്, കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് അങ്ങോട്ട് പോകണമെന്നാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിവിടെ സിം എടുത്തില്ലേ, ആ സിമ്മിനകത്ത് വാട്സാപ്പോ ഫേസ്ബുക്കോ ഗൂഗിളോ ഒന്നും പറയത്തില്ല. സിമ്മ് നെറ്റ് ഉപയോഗിക്കാം, നമുക്ക് മാപ്പൊക്കെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വേറെ പല ആവശ്യങ്ങളൊക്കെ വരുമല്ലോ, അപ്പോൾ അതിനെ ഉപയോഗിക്കാം. 30 ഞാൻ എടുത്തേക്കണം 40 GB, 15 ദിവസം. അപ്പോൾ നമ്മൾ ടാക്സി വെയിറ്റിംഗ് ഏരിയയിലോട്ട് വന്നു. ഇവിടെ ഓൺലൈൻ ടാക്സി കിട്ടും, അല്ലാത്ത ടാക്സി ആണോ എന്നാണ് നോക്കട്ടെ, ഇനിയെല്ലാം പഠിക്കണം. നമ്മൾ ടാക്സിയുടെ അവിടെ വന്ന സമയത്ത് ഒരാൾ പറഞ്ഞ് 2 നമ്പറിൻ്റെ ഭാഗത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ പോയി നിന്നപ്പോൾ മീറ്റർ ഇട്ട് ഓടുന്ന ടാക്സിയിലെ ആൾ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരത് ചൈനീസ് ഭാഷയിലോട്ട് മാറ്റിയിട്ട് ടാക്സിക്കാരനോട് പറഞ്ഞു കൊടുത്തു, ഇത് മീറ്റർ ടാക്സിയാണ്, അപ്പോൾ എത്ര രൂപയാവുമെന്ന് ചെല്ലും അറിയാം.
ഇപ്പോൾ ടാക്സി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോകാം. സമയം ഇപ്പോൾ 7 മണിയായിട്ടാ, ഇരുട്ടി തുടങ്ങി, സൂര്യനൊക്കെ അസ്തമിച്ചു. 4 മണിയായപ്പോൾ എയർപോർട്ടിൽ വന്നതാ. ഈ സമയം ഇപ്പോഴാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങണം എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സിറ്റി സെൻറ്റർ ഉള്ളത്. അപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കണം. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കത് ഓടിച്ചെത്താവുന്നേ ഉള്ളൂ. നല്ല റോഡും നല്ല ഹൈവേയും അടിപൊളി സ്ഥലമൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് എത്തും. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ 30 കിലോമീറ്റർ ഓടിയെത്താൻ പറ്റും. ചൈനയുടെ ക്യാപിറ്റലാണ് ബീജിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിറ്റി. ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക സാമ്പത്തിക കേന്ദ്രം കൂടിയാണ് ഈ ബീജിംഗ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ജനമാസമുള്ള നഗരങ്ങളിൽ ഒന്നാണ് ബീജിംഗ്. അതുപോലെ ബീജിങ്ങിൻ്റെ പഴയ പേരായിരുന്നു പീക്കിംഗ്. പീക്കിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ 2010 കണക്ക് പ്രകാരം ഏകദേശം 1,96,00,000 ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് ബീജിംഗ്. ഷാങ്ഹായ് ആണ് ചൈനയിലെ ഏറ്റവും വലിയ നഗരം. അതിനുശേഷം ഏറ്റവും വലിയ നഗരം ചൈനയിലെ ബീജിംഗ് ആണ്. അതുപോലെ 2008 ഒളിമ്പിക്സ് നടന്നത് ബീജിംഗിൽ വെച്ചിട്ടാണ്. ബീജിംഗ് ഒളിമ്പിക്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതുപോലെ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നാണ് ബീജിംഗ്. ബീജിംഗിൽ കുറേ മ്യൂസിയം ഉണ്ട് കേട്ടോ. നാഷണൽ മ്യൂസിയം ഉണ്ട്, അത് നമുക്ക് കയറി കാണാം. അതുപോലെ 197 മ്യൂസിയങ്ങളാണ് ടോട്ടൽ ഉള്ളത്. പല ആർട്ട് മ്യൂസിയം, വാർ മ്യൂസിയം, പോലീസ് മ്യൂസിയം, അങ്ങനെയൊക്കെ പല ടൈപ്പ് മ്യൂസിയങ്ങളുണ്ട്. പിന്നെ കുറേ കാഴ്ചകളുണ്ട്. കൊട്ടാരങ്ങൾ കാണാനുണ്ട്, ക്ഷേത്രങ്ങൾ കാണാനുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് വാളാണ്. അത് ബീജിംഗിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, 100 കിലോമീറ്റർ മാറിയിട്ടാണ് ഗ്രേറ്റ് വാൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് എന്തായാലും പോവാം. അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നാണ് ബീജിംഗ്. 2018 ഷാങ്ഹായ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന 2nd ടൂറിസ്റ്റ് നഗരം കൂടിയാണ് നമ്മുടെ ഈ ഒരു ബീജിംഗ്. അപ്പോൾ ബീജിങ്ങിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലൊക്കെ കാണാം. കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ രാവിലെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കണം. ഇപ്പോൾ എന്തായാലും ഹോസ്റ്റലിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യുന്നു, നാളെ രാവിലെ നമ്മൾ ഇറങ്ങുന്നു. അതാണ് നമ്മുടെ പരിപാടി. ഇവിടുത്തെ മാപ്പ് ഉപയോഗിക്കുന്നത് വേറെയാണ്. അപ്പോൾ ഈ മാപ്പിൽ റോട്ടിലെ സിഗ്നലിൽ എത്ര സമയം എടുക്കുമെന്ന്, റെഡ് സിഗ്നൽ മാറാൻ എത്ര ടൈം എടുക്കും എന്നൊക്കെ കാണിക്കുന്നു. അമ്പോൾ അടിപൊളിയല്ലേ. അങ്ങനെ ടാക്സി എടുത്ത് നമ്മൾ ബീജിങ്ങിൻ്റെ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇടവഴിയിലാണ് വന്നേക്കണം. ഇവിടെ കൊണ്ട് നാക്കി തന്നെ ടാക്സിക്ക് 108 RMB യുവാനായി, ഏതാണ്ട് 1200 രൂപ കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് കണ്ടുപിടിക്കണം. നമ്മുടെ ഹോസ്റ്റല് ഈ വഴിയിലാണ്, ഒന്നും കാണുന്നില്ലല്ലോ, മൊത്തം ഇട്ടാണ്. ഞാൻ വണ്ടി ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ സംഭവം. പേരൊന്നും എഴുതി വെച്ചിട്ടില്ല, അവസാനം കണ്ടുപിടിച്ചു. ഞങ്ങൾ ബെല്ലടിച്ച് വിളിച്ച് ആളൊക്കെ വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. ഇവിടെ ഒരു ദിവസം 2000 രൂപ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ദിവസം മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ അത് ഞാൻ ക്യാഷ് ആയിട്ടല്ല കൊടുത്തത്, എൻ്റെ ATM കാർഡ് ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ഫോറക്സ് കാർഡ്, ഡെബിറ്റ് കാർഡ്, സാധാരണ നമ്മുടെ നാട്ടിലെ കാർഡുണ്ട്, അത് കൊടുത്തു. അതിവിടെ വർക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, വിസ കാർഡാണ്. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്തു 2 ദിവസത്തെ. അപ്പോൾ ഇതാണ് റൂം. അവിടെ ഒരാളുണ്ടെന്ന് തോന്നുന്നു, 4 പേരേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ഫോറിനേഴ്സായിട്ട് ചൈനക്കാരല്ലാത്ത വേറെ പുറത്തുനിന്നുള്ള യൂറോപ്യൻസാണെന്ന് തോന്നുന്നു. അവർ കുറച്ച് പേരുണ്ട് അവിടെ. അവിടെ വന്ന് ചെക്കിൻ ചെയ്തു, പാസ്പോർട്ട് കൊടുത്തു. പാസ്പോർട്ട് കൊടുത്തിട്ടാണല്ലോ ചെക്കിൻ ചെയ്യണം ഹോട്ടലുകൾ. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് ബസ്സിൽ, ഷട്ടിൽ ബസ്സുണ്ട്, ഗ്രേറ്റ് വാള് കാണാൻ കൊണ്ടുപോകും. അതിന് ഏതാണ്ട് 3000 രൂപ വരും, ഇൻക്ലൂഡിങ് ലഞ്ച്, ബസ്, എല്ലാം ഉണ്ട്. രാവിലെ 8 മണിക്ക് പോയിട്ട് വൈകിട്ട് തിരിച്ചു വരും. അത് നല്ല പരിപാടി അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്യാം. അല്ലാണ്ട് വേറെ ഓപ്ഷനൊക്കെ ഉണ്ടോ? നമുക്ക് ബസ് ആണെങ്കിൽ സ്വന്തമായിട്ട് ബസ് വിളിച്ചൊക്കെ പോവാം. ഇതാകുമ്പോൾ ജസ്റ്റ് ഷട്ടിൽ ബസ്സാണ്, അതിൽ കയറുക, പോവുക. ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡും കൂടി കൂടെ ഉണ്ടാവും, അത് നല്ല കാര്യമല്ലേ. അപ്പോൾ ഞാൻ അതെടുത്താലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലും സംഭവങ്ങളും. ഇനിയിപ്പോൾ റെസ്റ്റോറൻ്റ് ഉണ്ട് പുറത്ത്, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ റിസപ്ഷനിൽ ഇരുന്ന ആള് കാണിച്ചു തന്നു. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങണം. അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. സമയം ഇപ്പോൾ 12:00. ഉറക്കമില്ല, ഒന്നുമില്ല, മൊത്തം സീനായിരുന്നു. അതായത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് സിം എടുത്തില്ലേ, 10 പൈസയുടെ ഗുണമില്ല. അതുകൊണ്ട് ഒരു സാധനവും വർക്ക് ചെയ്യത്തില്ല, വെറുതെ 1700 കൊടുത്ത് സിം എടുത്തു. പിന്നെ ഇവിടെയുള്ള ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം, പിന്നെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാത്തേ ഉള്ളൂ. വേറെ നെറ്റ് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, കാരണം വാട്സാപ്പും പിന്നെ നമ്മുടെ ഫേസ്ബുക്കോ യൂട്യൂബോ ഒരു സാധനവും വർക്ക് ചെയ്യത്തില്ല. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വൈഫൈയോ ഇവിടുത്തെ ഡാറ്റയോ കണക്ട് ചെയ്താൽ ഒരു സാധനം വർക്ക് ചെയ്യത്തില്ല. ഒന്നില്ലെങ്കിൽ ഈ എയർആല് പോലെയുള്ള ഈ സിമ്മ് സാധനം ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിമ്മ് റീചാർജ് ചെയ്ത് വന്നിട്ട് ഉപയോഗിക്കാം, അപ്പോൾ വർക്ക് ചെയ്യും.
അതാണ് ഞാൻ ആദ്യം പ്ലെയിനിലിരുന്ന് കാണിച്ചു തന്നില്ലേ, വർക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ ഇന്ത്യൻ സിം വെച്ചിട്ടുള്ള നെറ്റ്, അപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷെ അതാകെ എനിക്കിപ്പോൾ 2.5 GB ഉള്ളു, അതുകൊണ്ട് കാര്യമില്ല. ജസ്റ്റ് കോളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് വാട്സാപ്പൊക്കെ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. 2.5 GB കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി, 2.5 GB കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ടോ നോക്കണം. പിന്നെ ഫുഡ് കഴിക്കൽ ഭയങ്കര സീനാണ്. ഞാൻ ഒരു കടയിൽ കയറി ചെന്നിട്ട് അവിടെ മറ്റേ സ്കാൻ ചെയ്യുന്ന മെഷീൻ മാത്രമേ ഉള്ളൂ, കാശ് കൊടുക്കാൻ പറ്റത്തില്ല, കാർഡ് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ കടയിൽ കയറി ഒരു സാധാരണ പലചരക്ക് കട പോലത്തെ ഒരു കട കണ്ടപ്പോൾ അവിടെ രണ്ട് ബണ്ണ് ഇരിക്കുന്നുണ്ട്, അത് കാശ് കൊടുത്ത് മേടിച്ചിരുന്നു. പിന്നെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ, കുറേ റെസ്റ്റോറൻ്റ് ഉണ്ട്. പക്ഷേ ഇത്രയും സമയം വൈകിക്കൊണ്ട് അതൊക്കെ അടച്ചു, അങ്ങനെ കുറച്ച് വള്ളി പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇവിടെ ഫസ്റ്റ് ഡേ എപ്പോഴും എല്ലാ രാജ്യത്ത് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്, എന്താണ് എങ്ങനെയാണ്. ഒരു ദിവസം കഴിഞ്ഞാലും ശരിയായിക്കോളും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ബീജിങ്ങിൻ്റെ കുറേ കാഴ്ചകൾ കാണാൻ പോകും. അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ വൻമതിൽ കാണാൻ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്ഥലങ്ങൾ, കിട്ടിയുള്ള സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേ ട്യൂൺ. അപ്പോൾ ബൈ ബൈ.